നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകർ പൈനൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റു തിരഞ്ഞെടുപ്പ് ഫണ്ടിലോ എ കെ ജി ഭവൻ നിർമ്മാണത്തിലോ ധനരാജ് കുടുംബ സഹായ ഫണ്ടിലോ യാതൊരുവിധ പണാപഹരണവും നടന്നിട്ടില്ലെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വരവ് ചെലവ് കണക്കുകൾ യഥാസമയം ഓഡിറ്റ് ചെയ്യുന്നതിൽ ചുമതലപ്പെട്ട നേതാക്കൾക്ക് വീഴ്ച സംഭവിച്ചതാണ് പാർട്ടി നടപടിക്ക് കാരണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യുവാവ് അതിക്രമിച്ച് കയറി ജീവനക്കാരെ മർദ്ദിച്ചു വനിതാ ജീവനക്കാരി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് അക്രമം നടത്തിയത് മാട്ടൂൽ കാവിലെ പറമ്പ് സ്വദേശി കെ കെ മുഫീദ് ഭൂമി സംബന്ധിച്ച വിവരങ്ങൾക്ക് കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്ന ഡിജിറ്റൽ ഭൂ സർവേക്ക് മാടായിപ്പാറയിൽ കോർ സ്റ്റേഷൻ ഒരുങ്ങുന്നു സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ നാലു വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കാൻ റവന്യൂ വകുപ്പിന്റെ തീരുമാനം വിശദമായ വാർത്തകളിലേക്ക് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ പൈനൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടന്നു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റു പൈനൂരിൽ ഗാന്ധി പ്രതിമയും ഗാന്ധി മന്ദിരവും തകർത്ത സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് ഗാന്ധി മന്ദിരവും ഗാന്ധി പ്രതിമയും തകർത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു അസംബ്ലി കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് ലാത്തി ചാർജ് ഉണ്ടായത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു എന്നാൽ മുദ്രാവാക്യം വിളികളുമായി പാഞ്ഞെടുത്ത പ്രവർത്തകർ ബാരിക്കേഡിൽ ഇടിക്കുകയും ചാടിക്കടക്കുകയുമായിരുന്നു ഈ പ്രവർത്തകരെ ക്രൂരമായ ലാത്തി ചാർജിലൂടെയാണ് പോലീസ് നേരിട്ടത് വനിതാ പ്രവർത്തകയെ വനിതാ പോലീസ് എത്തും മുൻപ് തന്നെ പോലീസ് പിടിച്ചുവയ്ക്കാൻ ശ്രമിക്കുകയും പ്രവർത്തകരെ റോഡിലൂടെ വലിച്ചിഴക്കുകയും ചെയ്തു കല്ലേറുണ്ടാക്കുകയോ മറ്റു പ്രകോപനപരമായ നീക്കങ്ങളോ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇത്രയും പ്രതികാര ബുദ്ധിയോടെയുണ്ടായ പോലീസിന്റെ പെരുമാറ്റം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ പി മഹിത യൂത്ത് കോൺഗ്രസ് നേതാവ് നവനീത് നാരായണൻ യൂത്ത് മണ്ഡലം പ്രസിഡന്റ് ഗോകുൽ ഗോപി കെ എസ് യു ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ പ്രണവ് എന്നിവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആകാശ് ഭാസ്കരൻ ഹർഷരാജ് സി കെ അർജുൻ കോറോം അരുൺ ആലയിൽ എന്നീ പ്രവർത്തകർക്കും ലാത്തി ചാർജിൽ പരുക്കുണ്ട് പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സതീശൻ പാച്ചേനി ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചത് സി പി എമ്മിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ തിരിച്ചുവിടാൻ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതിനിടെ
പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പയ്യന്നൂരിലെത്തി. പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പ്രവർത്തകരോട് ഉണ്ടായ സംഭവങ്ങൾ നേതാക്കൾ ചോദിച്ചറിഞ്ഞു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുൻ പ്രസിഡന്റ് സതീശൻ പാച്ചേനി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രജനി രമാനന്ദ് എന്നിവരാണ് പ്രവർത്തകരെ സന്ദർശിച്ചത്. പയ്യന്നൂരിൽ രാഷ്ട്രപിതാവിന്റെ പ്രതിമ തകർത്ത സംഭവത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയാണ് പോലീസ് ചെയ്യേണ്ടത്. അതിനു പകരം ന്യായമായി സമരം നടത്തിയവരെ ക്രൂരമായി നേരിടുകയാണ് ചെയ്യുന്നതെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഗാന്ധി പ്രതിമ തകർത്തതിന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തേണ്ട ആവശ്യം, യൂത്ത് കോൺഗ്രസ് അല്ല, ഗാന്ധി പ്രതിമ തകർത്തതിനെ പോലീസ് അതിൻ്റെതായ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുക വേണ്ടത്. അതിന് പകരം ന്യായമായ ഒരാവശ്യം, രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ തലയാർത്ത പ്രതിമ തകർത്ത അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ കുട്ടികളെ അതിഭയാനകമായി അതിഭീകരമായാണ് മർദ്ദിച്ചിരിക്കുന്നത്. സമരത്തിൽ പങ്കെടുത്ത വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസ് ബൂട്ടിട്ട് ചവിട്ടുകയും മുടിയിൽ പിടിച്ച് വലിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായും മാർട്ടിൻ ജോർജ് പറഞ്ഞു. മുടിയെ പിടിച്ചു വലിക്കുന്നു, കാലിൽ ചവിട്ടുന്നു, ഭീകരമായി മർദ്ദിക്കുന്നു. വനിതാ പോലീസ് ഇല്ലാതെയാണ് ആ പെൺകുട്ടിയെ, ആ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മഹിത എന്ന് പറയുന്ന കുട്ടിയെ ആക്രമിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തിരഞ്ഞെടുപ്പ് ഫണ്ടിലോ എ കെ ജി ഭവൻ നിർമ്മാണത്തിലോ ധനരാജ കുടുംബസഹായ ഫണ്ടിലോ യാതൊരുവിധ പണാപഹരണവും നടന്നിട്ടില്ലെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. വരവ് ചെലവ് കണക്കുകൾ യഥാസമയം ഓഡിറ്റ് ചെയ്യുന്നതിൽ ചുമതലപ്പെട്ട നേതാക്കൾക്ക് വീഴ്ച സംഭവിച്ചതാണ് പാർട്ടി നടപടിക്ക് കാരണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പയ്യന്നൂർ ഏരിയയിലെ സംഘടനാ പ്രശ്നങ്ങളിൽ വിശദമായ അന്വേഷണങ്ങൾക്കും പരിശോധനയ്ക്കും ശേഷമാണ് സംഘടനാ മാനദണ്ഡമനുസരിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി ചില പാർട്ടി പ്രവർത്തകരുടെ പേരിൽ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചത്. പാർട്ടി അന്വേഷണത്തിൽ വ്യക്തിപരമായി ആരെങ്കിലും സാമ്പത്തിക നേട്ടമോ ധനാപഹരണമോ നടത്തിയതായി കണ്ടെത്തിയിട്ടില്ലെന്ന് പാർട്ടി പ്രസ്താവനയിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് ഫണ്ടിലോ എ കെ ജി ഭവൻ നിർമ്മാണത്തിലോ ധനരാജ കുടുംബസഹായ ഫണ്ടിലോ യാതൊരുവിധ പണാപഹരണവും നടന്നിട്ടില്ലെന്നും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. കെട്ടിട നിർമ്മാണത്തിൻ്റെയും ധനരാജ ഫണ്ടിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ യഥാസമയം ഓഡിറ്റ് ചെയ്ത് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതിൽ ചുമതലക്കാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടി കണ്ടെത്തിയത്. ഇപ്പോഴാണ് ഇത് സംബന്ധിച്ച ഓഡിറ്റും പരിശോധനയും നടത്തിയത്. ഗൗരവമായ ജാഗ്രതക്കുറവും യഥാസമയം ഓഡിറ്റ് ചെയ്ത് അവതരിപ്പിക്കാത്തതുമാണ് പയ്യന്നൂരിലുണ്ടായ വീഴ്ച. അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായ ടി ഐ മധുസൂദനെ ജില്ലാ കമ്മിറ്റിയിലേക്കും ഏരിയ കമ്മിറ്റി അംഗമായ ടി വിശ്വനാഥനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തിയതും. കെ കെ ഗംഗാധരൻ, കെ പി മധു എന്നിവരെ ശാസിക്കാനും പാർട്ടി തീരുമാനിച്ചത്. എന്നാൽ ഏരിയ സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തതല്ലെന്ന പ്രസ്താവനയിൽ പറയുന്നു. പയ്യന്നൂർ ഏരിയയിൽ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന മാനസിക ഐക്യമില്ലായ്മ പരിഹരിക്കാനാണ് ഏരിയ സെക്രട്ടറിയായിരുന്ന വി കുഞ്ഞികൃഷ്ണനെ നീക്കി സംസ്ഥാന കമ്മിറ്റി അംഗമായ ടി വി രാജേഷിന് പകരം ചുമതല നൽകിയതെന്നും പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട്. അതിനിടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ വി കുഞ്ഞികൃഷ്ണനെ അനുനയിപ്പിക്കാനുള്ള നീക്കം പാർട്ടി നേതൃത്വം ഇടപെട്ട് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യുവാവ് അതിക്രമിച്ച് കയറി ജീവനക്കാരെ മർദ്ദിച്ചു. വനിതാ ജീവനക്കാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. മാട്ടൂൽ കാവിലപ്പറമ്പ് സ്വദേശി കെ കെ മുഫീദാണ് അക്രമം നടത്തിയത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് പഞ്ചായത്ത് ഓഫീസിൽ യുവാവ് അതിക്രമിച്ചു കയറി ജീവനക്കാരെ മർദ്ദിച്ചത്. മാട്ടൂൽ കാവിലെപ്പറമ്പ് സ്വദേശി കെ കെ മുഫീദാണ് അക്രമം നടത്തിയത്. വൈസ് പ്രസിഡന്റിനോട് റോഡുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചുകൊണ്ടിരുന്ന യുവാവ് ക്ഷുഭിതനാവുകയും സമീപത്തുണ്ടായിരുന്ന ഹെഡ് ക്ലർക്ക് വി ശ്രീവിദ്യയോട് അകാരണമായി തട്ടിക്കയറുകയും മോശമായി പെരുമാറുകയുമായിരുന്നു. ഇതോടെ മറ്റ് ജീവനക്കാർ ഇടപെട്ടു. തുടർന്ന് മുഫീദ് ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. ഇത് ഓഫീസിനകത്ത് നമ്മൾ ഓഫീസിൽ എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസിനകത്താണ് കയറി വന്നത്.
അപ്പ ഓഫീസിനകത്ത് കയറി വന്നിട്ട് അവിടെ വൈസ് പ്രസിഡന്റ് ഇരിപ്പുണ്ടായിരുന്നു ഓഫീസിനകത്ത് അപ്പ വൈസ് പ്രസിഡന്റിനോട് എന്തോ സംസാരിക്കുന്ന കേട്ട് ഒച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പ ഓഫീസിന്റെ ചാർജ് എനിക്കായതുകൊണ്ട് എന്നിട്ട് ഞാൻ ഓഫീസിനകത്ത് കയറിയിട്ട് എന്തിനാണെന്ന് ഇവിടെ ചോദിച്ചില്ല ഇദ്ദേഹത്തിനെ ജസ്റ്റ് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി എൻ്റെ സീറ്റിലിരുന്നുകൊണ്ട് തന്നെ അപ്പം നീ എന്തിനാടി നോക്കുന്നത് നീ നോക്കിയ നീ പെണ്ണായതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ നേരെ ചാടി വന്നപ്പോൾ ഇവരെ കയറി ഇടപെട്ടു സ്റ്റാഫ് കയറി ഇടപെട്ടു അപ്പോൾ ഇവരെ ചവിട്ടി അദ്ദേഹത്തിനെ ഷർട്ടെല്ലാം വലിച്ചു കയറി ഞാൻ തിരിപ്പുണ്ട് ഒരാൾ പുറത്തേക്കിറങ്ങിയ ഇയാൾ ഓഫീസിന്റെ ജനൽ ചില്ല് ഇടിച്ചു തകർത്ത് പുറത്തേക്ക് പോയി മർദ്ദനത്തിൽ പരിക്കേറ്റ സീനിയർ ക്ലർക്ക് പി ആർ ശ്രീജിത്ത് അക്കൗണ്ടന്റ് പി സത്യൻ ഹെഡ് ക്ലർക്ക് വി ശ്രീവിദ്യ എന്നിവർ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി ഭൂമി സംബന്ധിച്ച വിവരങ്ങൾക്ക് കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്ന ഡിജിറ്റൽ ഭൂ സർവേക്ക് മാടായിപ്പാറയിൽ കോർ സ്റ്റേഷൻ ഒരുങ്ങുന്നു സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് 4 വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം താബോർ ആറളം തലശ്ശേരി എന്നിവിടങ്ങൾക്ക് പുറമെയാണ് മാടായിപ്പാറയിൽ കോർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് ഒരു കോർ സ്റ്റേഷനിൽ നിന്ന് 40 കിലോമീറ്റർ ചുറ്റളവിൽ സർവേ നടത്താം 80% സ്ഥലങ്ങളുടെയും സർവേ കോർ സ്റ്റേഷൻ വഴി നടത്താൻ സാധിക്കും ബാക്കി വരുന്ന 20% സ്ഥലങ്ങളുടെ സർവേ ഡ്രോൺ ഉപയോഗിച്ചാണ് നടത്തുക നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കോർ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുക 4 വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം കേരളത്തിൽ 28 കോർ സ്റ്റേഷനുകളാണ് സ്ഥാപിക്കുന്നത് ഇതിനിടയിൽ ജൈവസമ്പത്തിന്റെ കേന്ദ്രമായ മാടായിപ്പാറയുടെ ഹൃദയഭാഗത്തു തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകരോ ദേവസ്വം അധികൃതരോ രംഗത്ത് വരുന്നില്ല നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി പരാതി കൊടുത്തയാളെ പുറത്താക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അക്രമികൾ തകർത്ത പയ്യന്നൂർ ഗാന്ധി മന്ദിരം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MP നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാൻ CPIM അണികളെ അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു വാദിയെ പ്രതിയാക്കുകയും പ്രതിയെ വാദിയാക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPIM പയ്യന്നൂരിലെ ഫണ്ട് വിവാദം ഇതാണ് സൂചിപ്പിക്കുന്നത് പരാതി കൊടുത്തയാൾക്കും പണി കിട്ടിയിട്ടുണ്ട് മേലാലാരും പരാതി കൊടുക്കരുതെന്നും അങ്ങനെ ചെയ്താലുള്ള ശിക്ഷ ഇതായിരിക്കുമെന്നും അണികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് CPIM ചെയ്തതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ ഓഫീസിൽ വരുത്തിയിരിക്കുന്നത് ഒന്നാലോചിച്ച് നോക്കേ ഇവിടെ ഇപ്പോൾ വാദിയെ പ്രതിയാക്കും പ്രതിയെ വാദിയാക്കും ഇവിടെ തന്നെ വളരെ വിചിത്രമായ കേസ് നടന്നില്ലേ ഇവിടെ രക്തസാക്ഷിയായ ധനരായന്റെ ഫണ്ട് വെട്ടിച്ചതിനെ കുറിച്ച് പരാതി കൊടുത്തു പരാതി കൊടുത്തവന് പണി കിട്ടി എന്ന് വെച്ചാൽ ഇനി മേലാൽ ഒരുത്തൻ ഒരു നേതാവിനെതിരെയും പരാതി കൊടുക്കരുത് കൊടുത്താൽ അവൻ്റെ ശിക്ഷ ഇതാണ് പാർട്ടിക്കകത്ത് കാണില്ല അപ്പോൾ ജോസഫൈൻ പറഞ്ഞത് ശരിയല്ലേ ഞങ്ങളുടെ പാർട്ടി ഒരു പോലീസ് സ്റ്റേഷനാണ് ഞങ്ങളുടെ പാർട്ടി ഒരു കോടതിയാണ് കുറ്റവും ശിക്ഷയൊക്കെ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ വിധിക്കും ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു കുറ്റാന്വേഷണ സംവിധാനമുള്ളപ്പോൾ ഒരു നീതിന്യായ വ്യവസ്ഥയുള്ളപ്പോൾ ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ തീർപ്പ് കൽപ്പിക്കേണ്ട കോടതിയും പോലീസ് സ്റ്റേഷനും മാർക്സിസ്റ്റ് പാർട്ടിയാണോ നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ തന്നെ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെതിരെ മറ്റൊരു നേതാവ് ആരോപണം ഉന്നയിച്ചതിന് അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ വെട്ടി നശിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയത് നിങ്ങൾ കണ്ടില്ലേ രാമന്തളിയിൽ ഒരു ലോറി ടിപ്പർ ലോറി കത്തിച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്താ ഇതിൻ്റെയൊക്കെ കാര്യം കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ അണികളെ അരാജകത്വത്തിലേക്ക് ഈ നാടിനെ നയിക്കാൻ അഴിച്ചുവിട്ടിരിക്കുകയാണോ മഹാത്മാഗാന്ധിയുടെ പാദ സ്പർശമേറ്റൊരു മണ്ണാണ് ഈ പയ്യന്നൂർ നാഴികയ്ക്ക് 40 വട്ടം ഇവിടെ നടക്കുന്ന യോഗങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ തലവെട്ടിയതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇവിടെ ഒരുപാട് സാഹിത്യ നായകന്മാരുണ്ടല്ലോ എന്തിനും ഏതിനും പ്രസ്താവനയുമായി രംഗത്ത് വരുന്നവർ നിങ്ങൾക്ക് ഈ രാഷ്ട്രപിതാവിനോട് സ്നേഹമില്ലേ ബഹുമാനമില്ലേ ആദരവില്ലേ അക്രമികൾ തകർത്ത പയ്യന്നൂർ ഗാന്ധി മന്ദിരം അദ്ദേഹം സന്ദർശിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് SFI മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു SFI ജില്ലാ കമ്മിറ്റി അംഗം PV അമലേഷ് ഉദ്ഘാടനം ചെയ്തു ജയദാ പഞ്ചാദാ
കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപഥ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം പി വി അമലേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇവിടെ അമൽബാബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിനകത്ത് നമ്മുടെ ഏറ്റവും കർത്തവ്യപൂർവമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നതാണ് രാജ്യത്തിന്റെ സേവനം, സൈന്യം എന്ന് പറയുന്നത്. അതൊരു കേവലം ജോലി എന്നതിനു അപ്പുറത്തേക്കും അത് ഒരു വികാരമായിട്ട് നമുക്ക് മാറേണ്ട ഒരു കാര്യമാണ് രാജ്യത്തിന്റെ സൈന്യനാവുക എന്നുള്ളത്, സൈന്യാധിപൻ ആവുക എന്നുള്ളത്. അത്തരത്തിലുള്ള ആൾക്കാരെ പോലും കേവലം കരാർ അടിസ്ഥാനത്തിലേക്ക് എടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഒരു ശക്തിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു തലത്തിലേക്കാണ് ഇവിടുത്തെ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ദേശീയ താല്പര്യങ്ങൾക്ക് പോലും എതിരായിട്ടുള്ള കാര്യമാണ് കരാർ അടിസ്ഥാനത്തിനകത്തേക്ക് നമ്മുടെ സൈനികരെ നിയമിക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ സിബിൻ സഹജൻ അധ്യക്ഷത വഹിച്ചു. അമൽ ബാബു, അനുരാഗ്, ടി ഹരിത തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഒരു നാടിന്റെ ചരിത്രങ്ങൾ വാമൊഴിയായി കാത്തുവെക്കുന്നത് പഴയകാലത്ത് നാടൻ പാട്ടുകളിലും നാട്ടിപ്പാട്ടുകളുമാണ്. ഇത്തരം പാട്ടുകൾ പഠിച്ചെടുത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ കാളീശ്വരത്തെ കാർത്യായണിയെ പരിചയപ്പെടാം. ചൊളിയോ മേന കുഞ്ഞുദേനൻ നേരം പുലേരുംബേണിറ്റോദേനൻ കാലും മുഖം കഴുകി ഭസ്മം തൊട്ടു തൻ്റെ പടിഞ്ഞാറ്റകത്ത് ചെന്ന് ഉറിയിക്കുടിക്കാമോ ഗന്തുറന്നു ഏലത്തരീനുള്ളി ചുക്കും വാരി വായ് നിറച്ചിട്ട് ചാമച്ചോദേനൻ പല്ലിനെരീവും ചൂടരും കേറി. നാടൻപാട്ട്, നാട്ടിപ്പാട്ട് ഇതൊക്കെ നമ്മുടെ പൈതൃകങ്ങളാണ്. ഇതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് കാളീശ്വരത്തെ സി കാർത്യായണി. അവരാണ് ഇന്നിപ്പോൾ എനിക്കൊപ്പം ഉള്ളത്. അപ്പോൾ ഏത് കാലം മുതലാണ് ഈ നാട്ടിപ്പാട്ടിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്? ഞാൻ ചെറുപ്പത്തിലെ നാട്ടിപ്പാട്ട് പാടലുണ്ട്. അമ്മ കൃഷി മേഖലേൻ്റെ ഒരാളാണ്. കൃഷി ചെയ്യുന്ന നാട്ടി വെക്കലെല്ലാം അമ്മക്ക് നല്ല പരിചയമാണ്. പക്ഷേ അമ്മയും അച്ഛനും ഇപ്പോൾ ഇല്ല. അമ്മേൻ്റെ കൂടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഞാൻ വരമ്പിൻ്റെ മുകളിൽ പോയിരിക്കുമായിരുന്നു. ഭയങ്കര ദാരിദ്ര കുടുംബത്തിലാണ് നമ്മളുണ്ടായത്. അപ്പോൾ എന്തെങ്കിലും തരും, ആ മുതലാളിമാരെന്തെങ്കിലും തരും, അതിനുവേണ്ടി ഞങ്ങൾ വരമ്പിൻ്റെ മുകളിൽ പോയിരിക്കും. അപ്പോൾ അമ്മ പാടുന്ന ആ പാട്ട് കേട്ടിട്ട് അങ്ങനെ ഞാൻ പാട്ട് പഠിച്ചത്. അപ്പോൾ ആ ദാരിദ്ര്യകാലത്ത് ഒരു സാന്ത്വനം പോലെയാണ് അമ്മയുടെയും കൂട്ടുകാരുടെയും ഒക്കെ ഈ നാട്ടിപ്പാട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി, ഇതിൽ തന്നെ പഠിച്ചു, ഫോക്ലോർ അവാർഡ് വരെ വാങ്ങി. അതിനെക്കുറിച്ച് പറഞ്ഞു. ഫോക്ലോർ അവാർഡ് ഞാൻ 2002 മുതൽ ആകാശവാണിയിൽ പാടുന്നുണ്ട്. ഇപ്പം ഞാൻ സ്റ്റേജ് പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ടി കെ രവിയേട്ടനുണ്ട്, കുണ്ടേങ്കുല്ല ആകാശവാണിയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, കാർത്തിയനെ എനിക്ക് ആകാശവാണിയിൽ അവസരം തന്നാൽ പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പാടിക്കൊള്ളാം രവിയേട്ടാ പറഞ്ഞു. അങ്ങനെയാണ് ആകാശവാണിയിൽ ഒരു അവസരം കിട്ടുന്നത്. ഇപ്പോൾ 2002 മുതൽ ഞാൻ പാടുന്നുണ്ട്. എനിക്ക് ബി ഹൈ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോക്ലോർ, കേരള ഫോക്ലോറിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2015 പാസ്സായി. 2017 എനിക്ക് കിട്ടിയത്. നോട്ട് നിരോധനമെല്ലാം വന്നുകൊണ്ട് 2017 എനിക്ക് കിട്ടിയത്. അതെ. അപ്പോൾ നേരത്തെ പറഞ്ഞു ദാരിദ്ര്യ കുടുംബത്തിലായിരുന്നു, ദാരിദ്ര്യം മറക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ടുകളായിരുന്നു. പക്ഷേ നമ്മൾ പറയാറുണ്ട് ഈ സ്വർണമൊക്കെ ഇത് എവിടെ ഒളിച്ചു വെച്ചാലും അതിൻ്റെ തിളക്കം നഷ്ടപ്പെടാതെ പുറത്തു വരുന്നത്. അങ്ങനെ വന്ന് ഫോക്ലോർ അക്കാദമി അവാർഡ് വരെ കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് മുന്നോട്ട് ആഗ്രഹങ്ങൾ? മുന്നോട്ട് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ ചെറിയ സിനിമയിലൊക്കെ ചെറിയ ചെറിയ ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിപ്പാട്ടും നാടൻപാട്ടും മാത്രമല്ല അഭിനയവും ഉണ്ട്. അപ്പോൾ ബഹുമുഖ പ്രതിഭയാണ്. അതെ, അങ്ങനെയാണ്. എൻ്റെ നാട്ടുകാരൊക്കെ എല്ലാവരും ഒരു സഹകരണം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത്രത്തിൽ എത്തിയതാണ് എൻ്റെ ഒരു തന്നാനേ താനാ തന തന്നിന്നാനേ തന തന തന്നാനേ താനാ തന തന്നിന്നാനേ കാതില വേണോ കാതില വേണോ കുഞ്ഞാത്തൂനെ തന്നെ തന്നെ കാതില വേണോ കാതില വേണോ കുഞ്ഞാത്തൂനെ. ഇത്തരം പാട്ടുകളൊക്കെ രേഖപ്പെടുത്തി വെക്കേണ്ടതും അത് കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമ തന്നെയാണ്. അതിന് മുൻകൈ എടുക്കുന്ന കാർത്യാനിയച്ചിക്ക് ഇനിയും മുന്നോട്ട് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. നെറ്റ്‌വർക്ക് ന്യൂസിന് വേണ്ടി വർഷ കെ. കുടുംബശ്രീ ആശ്രയ പദ്ധതിയിലും പാതയം പദ്ധതിയിലുമായി സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് ആരോപണം നേരിടുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് എൽ ഡി എഫ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
തൃക്കരിപ്പൂർ വൈസ് പ്രസിഡന്റിന്റെ വാർഡായ 7-ാം വാർഡിൽ കുടുംബശ്രീ ആശ്രയ പദ്ധതി പ്രകാരം വീട് റിപ്പയർ ചെയ്യുവാനുള്ള പദ്ധതി വിഹിതം വിനിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പ്രധാന ആക്ഷേപം. ഈ വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് LDF മെമ്പർമാർ സഭ ബഹിഷ്കരിക്കുന്ന സംഭവം വരെ ഉണ്ടായിരുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാജ കമ്മിറ്റികൾ രൂപീകരിച്ച് ഈ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപയുടെ സർക്കാർ ഫണ്ട് സ്വീകരിക്കുകയും ഫണ്ട് വന്ന ദിവസം തന്നെ അത് പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്തതിനു പിന്നിൽ പ്രവർത്തിച്ചത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലിയുടെ ഒത്താശയോടെയാണെന്നും എന്നാൽ 5 മാസം കഴിഞ്ഞിട്ടും പ്രസ്തുത വീടുകൾക്ക് ഒരു പ്രവൃത്തിയും തുടങ്ങിയില്ല എന്നത് ഫണ്ട് തിരിമറി നടത്തിയതിന്റെ തെളിവാണെന്നുമാണ് ആരോപണം. പാഥേയം പദ്ധതിയിൽ 2 പേർക്കാണ് ഭക്ഷണം നൽകേണ്ടത്. ഇതിലൊരാൾക്ക് 1 ആഴ്ചയോളം മാത്രമാണ് ഭക്ഷണം ലഭിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയ വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലിക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് LDFന്റെ തീരുമാനം. എം രാമചന്ദ്രൻ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, KV ജനാർദ്ദനൻ, ഇ നാരായണൻ, നാരായണൻ മാസ്റ്റർ, MK ഹാജി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലഹരിക്കെതിരെ കായിക ലഹരി. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പയ്യന്നൂർ പോലീസ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. മിനി മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് വെള്ളൂരിൽ പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ നിർവഹിച്ചു. വെള്ളൂരിൽ നിന്നും പയ്യന്നൂർ ടൗൺ വരെയുള്ള 8 കിലോമീറ്റർ ആണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത്. കൂത്തുപറമ്പ് സ്വദേശി KML 1-ാം സ്ഥാനത്തും ആലപ്പടമ്പ് സ്വദേശി KV സുധീഷ്, വയനാട് സ്വദേശി P മുഹമ്മദ് റാഫി എന്നിവർ 2-ഉം 3-ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. പെൺകുട്ടികളിൽ ആദ്യം ഫിനിഷ് ചെയ്തത് കിഴക്കേ കണ്ടങ്ങാളിയിലെ അവന്തികയാണ്. പയ്യന്നൂർ ടൗണിൽ നിന്നും മിനി മാരത്തോണിൽ പങ്കെടുത്തവരെ കിഴക്കേ കണ്ടങ്ങാളി നന്മ യൂത്ത് വോളിയിലെ കുട്ടികളും മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെയും SPC കേഡറ്റുമാരും പയ്യന്നൂരിലെ പൗരാവലിയും ചേർന്ന് സ്വീകരിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന പരിപാടി കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി PP രാജീവ് IPS ഉദ്ഘാടനം ചെയ്തു. DYSP KE പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മുഖ്യാതിഥിയായി. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മാധ്യമ രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമഗ്ര ശിക്ഷ കേരള മാടായ് BRCയുടെ നേതൃത്വത്തിൽ വായനാക്കൂട്ടം എഴുത്തും വായനയും പരിപാടി സംഘടിപ്പിച്ചു. മാടായ് BRCയിൽ നടന്ന പരിപാടി ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനത്തിന്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സമഗ്ര ശിക്ഷ കേരള എന്നിവയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. മാടായി BRC ഹാളിൽ നടന്ന പരിപാടി എഴുത്തുകാരൻ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു. EC വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EK പത്മനാഭൻ, കൃഷ്ണൻ നടുവിലത്ത്, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, KE ശ്രീനിവാസൻ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. MV വിനോദ് കുമാർ, ബാബു മണ്ടൂർ, AV പവിത്രൻ, അനുപമ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. UPയിലെ മുസ്ലിം വേട്ടയ്ക്കെതിരെ SKSSF തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. റാലി തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തൃക്കരിപ്പൂർ മുനവറുൽ ഇസ്ലാം അറബിക് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. SKSSF ജില്ലാ പ്രസിഡന്റ് സുബീർ ദാരിമി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് UK ഹാഷിം അധ്യക്ഷത വഹിച്ചു. SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK താജുദ്ദീൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. സഹീർ മാവിലാടം, സയ്യിദ് ഷഫീഖ് തങ്ങൾ, TKC അബ്ദുൽ ഖാദർ ഹാജി, ഹാരിസ് ഹസനി എന്നിവർ സംസാരിച്ചു. ഉസ്മാൻ പാണ്ഡ്യാല, നാഫി അസദി, ഇബ്രാഹിം അസദി, നാസർ മാവിലാടം എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിദ്യാഭ്യാസ മന്ത്രിയുടെ June 20 എല്ലാ പരിപാടികളും July 16 മാറ്റിയതിനാൽ മാതമംഗലം ഗവൺമെന്റ് ITI പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും July 16 മാറ്റിവച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. കാങ്കൂൽ ശിവക്ഷേത്ര മൈതാനത്തിനരികിൽ സിമെന്റ് കുഴയ്ക്കുന്ന വലിയ മെഷീൻ ഉപേക്ഷിച്ച നിലയിൽ മാസങ്ങളായി ഇത് ഇവിടെ കിടക്കുന്നുണ്ട്.
തുരുമ്പെടുത്ത് തുടങ്ങിയ ഈ മെഷീൻ ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് പരിസ്ഥിതി സ്നേഹികളുടെ ആവശ്യം. കാങ്കോൽ ശിവക്ഷേത്ര മൈതാനത്തിന്റെ തെക്കുഭാഗത്തായി ഉപയോഗശൂന്യമായ സിമന്റ് കുഴയ്ക്കുന്ന യന്ത്രത്തിന്റെ രണ്ട് വലിയ ഭാഗങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെടുന്നു. മാസങ്ങളായി ഇത് മൈതാനത്തിനരികിൽ കിടക്കുന്നു. ഈ മൈതാനത്ത് ദിവസവും ഫുട്ബോൾ പരിശീലനം നടന്നു വരാറുണ്ട്. ഇവിടെ വെച്ചാണ് പഞ്ചായത്തിന്റെ കലോത്സവങ്ങളും നടക്കാറ്. ഈ യന്ത്രത്തിന്റെ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. എത്രയും പെട്ടെന്നു തന്നെ ഇത് ഇവിടെ നിന്നും നീക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പരിസ്ഥിതി സ്നേഹികളുടെ അപേക്ഷ. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ബാലവേല വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ വ്യാപാരികൾക്കുള്ള ബോധവൽക്കരണ സെമിനാർ നടന്നു. പൈനൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വി എം കൃഷ്ണൻ വിഷയാവതരണം നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, തൊഴിൽ വകുപ്പ്, കണ്ണൂർ ചൈൽഡ് ലൈൻ, ചെറുതാഴം വ്യാപാരി വ്യവസായ സമിതി എന്നിവർ സംയുക്തമായി ബാലവേല വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി വ്യാപാരികൾക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാർ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ബാല സൗഹൃദ പഞ്ചായത്താക്കി മാറ്റണം എന്ന ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 14-ാം പദ്ധതി ആരംഭത്തിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള പദ്ധതി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം എന്നൊരാഗ്രഹം ചൈൽഡ് ലൈനുമായി പങ്കുവെക്കുക ഉണ്ടായി. പയ്യന്നൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വി എം കൃഷ്ണൻ വിഷയാവതരണം നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി അധ്യക്ഷത വഹിച്ചു. ചൈൽഡ് ലൈൻ ജില്ലാ കോർഡിനേറ്റർ അമൽജിത്ത് തോമസ്, വ്യാപാരി വ്യവസായ സമിതി പഞ്ചായത്ത് സെക്രട്ടറി കെ സി രഘുനാഥൻ, ചൈൽഡ് ലൈൻ സപ്പോർട്ട് കോർഡിനേറ്റർ നിത്യ പി എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം ബാലവേദി പ്രകൃതിയിൽ നിന്ന് പഠിക്കുക നമ്മൾ പരിസ്ഥിതി പാഠശാല സംഘടിപ്പിച്ചു. എഴുത്തുകാരനും ചെറുതാഴം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനുമായ വി വി രവീന്ദ്രൻ തിരിക്കൽപോൾ കഥകളിലൂടെ കുട്ടികളെ പരിസ്ഥിതിയുടെ കാണാപ്പുറങ്ങളിലേക്ക് നയിച്ചു. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം ബാലവേദി സംഘടിപ്പിച്ച പ്രകൃതിയിൽ നിന്ന് പഠിക്കുക നമ്മൾ പരിസ്ഥിതി പാഠശാലയിൽ എഴുത്തുകാരനും ചെറുതാഴം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനുമായ വി വി രവീന്ദ്രൻ തൃക്കരിപ്പൂർ കഥകളിലൂടെ കുട്ടികളെ പരിസ്ഥിതിയുടെ കാണാപ്പുറങ്ങളിലേക്ക് നയിച്ചു. വാൽമീകി രാമായണം തൊട്ട് മരം നട്ട മനുഷ്യൻ വരെയുള്ള കഥകളിലെ പ്രകൃതി സൗഹൃദ പാഠങ്ങൾ കുട്ടികൾക്ക് നവ്യാനുഭവമായി. വി വി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. പാട്ടിയമ്മ എ യു പി സ്കൂൾ പ്രധാന അധ്യാപിക എ വി മീന, പി പുഷ്പ ടീച്ചർ, കൊടക്കാട് നാരായണൻ, എം കെ പ്രകാശൻ, കെ പി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളോറ എ യു പി സ്കൂളിൽ അധ്യാപക ശാക്തീകരണം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മഹേഷ് കുമാർ കൊടക്കാട് ക്ലാസ് എടുത്തു. അധ്യാപക ശാക്തീകരണ ഏകദിന ശില്പശാലയിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മഹേഷ് കുമാർ കൊടക്കാട് ക്ലാസ് എടുത്തു. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, നമ്മൾക്കൊക്കെ ഒരു കറണ്ട് എബിലിറ്റി ലെവലുണ്ട്, ഒരു പ്രൊഫഷണൽ ലെവലുണ്ട്. ഈ കറണ്ട് എബിലിറ്റി ലെവലിലേക്ക് ഇന്നത്തെ അപ്ഡേറ്റ് ചെയ്ത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്തത്, അറിവിലും കഴിവിലും സന്നദ്ധതയിലും ഡെഡിക്കേഷനിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്ന വെള്ളോറ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാർക്കും തൊട്ടടുത്ത അംഗനവാടികളിലെ അധ്യാപകമാർക്കും ഇന്നത്തേക്ക് അപ്ഡേറ്റ് ചെയ്തവർക്കെല്ലാം എന്തുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ അറിയാത്തൊരു പൊട്ടൻഷ്യൽ ലെവലുണ്ട്. സ്കൂളിലെ അധ്യാപകർക്കും പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുമായാണ് ക്ലാസ് നടത്തിയത്. സമാപന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ സി പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എൻ പി വിനീഷ് അധ്യക്ഷത വഹിച്ചു. കെ സുരേന്ദ്ര, പി വിനോദ് ചന്ദ്രൻ, കെ വി പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. പിലാത്തറ റോട്ടറി ക്ലബ്ബ് കെട്ടിട ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10-ന് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ് നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കോവിഡിൻ്റെ ചെറിയൊരു ഇതുകൊണ്ട് കുറച്ചൊരു പടി അങ്ങോട്ട് കൊണ്ടുപോയി. എന്നാൽ ഈ വർഷം ഞങ്ങളത് അടുത്ത ഈ മാസം 19-ന് ഞങ്ങളത് ഉദ്ഘാടനം ചെയ്യുകയാണ്. പിലാത്തറ റോട്ടറി ക്ലബ്ബ് അറുത്തിപ്പറമ്പിൽ നിർമ്മിച്ച റോട്ടറി ഹോം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ എം വിജിൻ MLA, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ എന്നിവർ മുഖ്യാതിഥികളാകും. 15 സെന്റ് സ്ഥലത്ത് 36 ലക്ഷം രൂപ ചെരുവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. മാധ്യമസമ്മേളനത്തിൽ കെ ചാത്തുക്കുട്ടി നമ്പ്യാർ, കെ രവീന്ദ്രൻ, കെ സി സതീശൻ, കെ അരവിന്ദാക്ഷൻ, പി പി ദാമോദരൻ, കെ വി സുകുമാരൻ, എൻ വി രാജ്മോഹൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ.
ദേശീയപാതയിലെ യാത്രാ ക്ലേശം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ഓണക്കുന്ന് ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി VK ബാബുരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പയ്യന്നൂർ DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജ്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റു. തിരഞ്ഞെടുപ്പ് ഫണ്ടിലോ AKG ഭവൻ നിർമ്മാണത്തിലോ ധനരാജ് കുടുംബ സഹായ ഫണ്ടിലോ യാതൊരുവിധ പണാപഹരണവും നടന്നിട്ടില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. വരവ് ചെലവ് കണക്കുകൾ യഥാസമയം ഓഡിറ്റ് ചെയ്യുന്നതിൽ ചുമതലപ്പെട്ട നേതാക്കൾക്ക് വീഴ്ച സംഭവിച്ചതാണ് പാർട്ടി നടപടിക്ക് കാരണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ്. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യുവാവ് അതിക്രമിച്ച് കയറി ജീവനക്കാരെ മർദ്ദിച്ചു. വനിതാ ജീവനക്കാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. അക്രമം നടത്തിയത് മാട്ടൂൽ കാവിലെ പറമ്പ് സ്വദേശി KK മുഫീദ്. ഭൂമി സംബന്ധിച്ച വിവരങ്ങൾക്ക് കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്ന ഡിജിറ്റൽ ഭൂ സർവേക്ക് മാടായിപ്പാറയിൽ കോർ സ്റ്റേഷൻ ഒരുങ്ങുന്നു. സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. 4 വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കാൻ റവന്യൂ വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.